ഞാൻ ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടും തലയിൽ കൂടുതൽ ധരിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് ഭക്തിയോട് ബഹുമാനത്തോട് ഈ ആൽ ബി എസ് സി സുഖിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നിങ്ങളെ ഇരിപ്പിടങ്ങൾ സ്റ്റേജിലേക്ക് നോക്കിയിരിക്കേണ്ട നിലയിൽ ആ ചെയർ ഒന്ന് തിരിച്ചിട്ടാൽ നന്നായിരിക്കും. കൂടുതൽ നേരം നിങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളുടെ പെടലേക്ക് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പസാര എല്ലാവരും സ്റ്റേജിനെ നിങ്ങളെ നോക്കിയിരിക്കുന്ന നിലയിൽ എല്ലാവരും പസാര ഇവിടെ തിരിച്ചിട്ട് ഈ ആത്മീയ സൂചനയിൽ ആരും കാര്യം പറയുകയോ അലക്ഷ്യമായി ആരും ഇതിനകത്ത് ഇരിക്കുകയോ ചെയ്യാതെ വേണം. വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ ദൈവങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. ഹൈദരാബാദിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരും ഈ ഹോളിൽ പ്രവേശിക്കുകയും ഉത്തരവാദികളുടെ പ്രിയപ്പെട്ട ഒരു കാര്യങ്ങൾ അറിയിച്ചാൽ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ ശുശ്രൂഷകനായ മുമ്പോട്ട് കിടന്നു വന്ന് പ്രാർത്ഥന അറിയിച്ചതാണ്. വളരെ ദൂരത്തും ചാരത്തുമൊക്കെ കഴിഞ്ഞ പ്രിയപ്പെട്ടവർ പ്രധാന യാത്രയിലൊക്കെ ഇവിടുത്തെ സാന്നിധ്യം കൃപയിൽ കൂടെ ഇരുന്നു പ്രധാനയോടെ ചോദ്യത്തിൽ കടന്നു വരുവാൻ സ്വതന്ത്രതയും സഹായിച്ച അവിടുത്തെ വലിയ കൃപയോട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഥാവേ. ഇത് നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ കഥാവെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ ഇപ്പോൾ Thank you.
പാസ്റ്റർ സൈമൺ തോമസ് ഐ ബി സി ചർച്ച് അമ്പലകാസം മുൻപോട്ട് കിടന്നു വന്ന് വേണ്ടി പന്ത്രണ്ടാം സംഘത്തിൽപ്പെടുവാൻ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുകളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചപൊതിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപതോതി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വിശ്വസിക്കും. അവൻ പല്ലുകടി ചുരുങ്ങി പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അവിടുത്തെ പാർലമെന്റിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഞാൻ അവനെ തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അറിയിച്ചത് കർത്താവ് പ്രിയ തലമുറകൾക്ക് വേണ്ടി ഇപ്രകാരം ഒരു ക്രമീകരണം ഒരുക്കിയതിനായിട്ട് ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇരു കുടുംബത്തിൽപ്പെട്ട ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും കൂടെ ദൈവദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാൻ ദൈവം അവസരം ഒരുക്കാനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നവിടെ നടക്കുന്ന ശുശ്രൂഷയെ സ്വർഗം നിയന്ത്രിക്കണമേ കർത്താവേ. ദൈവ സാന്നിധ്യത്തിന്റെ മകവിലായിരിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ ദൈവദാസനെ ബലപ്പെടുത്തണമേ കർത്താവേ. തുടർന്ന് നടക്കുന്ന ദൈവവചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരാൻ കർത്താവ് സഹായിക്കണമേ. കടന്നു വന്ന എല്ലാവരും ഒരുപോലെ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കുറഞ്ഞ കരങ്ങളിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ മൂലം കേൾക്കണം. സ്വർഗസ്ഥിതാവേ. വളരെ പ്രാർത്ഥനയോടെ ഇരു കുടുംബങ്ങളെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിന് ശ്രേഷ്ഠവും ഏറ്റവും മാന്യനുമായിരിക്കുന്ന കർത്താവിന്റെ ബന്ധുദാസന്മാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ മകൻ ബന്ധുപുത്രായി ചാർച്ചക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന വത്സിന്റെ കുഞ്ഞുങ്ങൾ, എല്ലാവരോടുള്ള പ്രത്യേകമാകുന്ന നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവിന്റെ പേരിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വാഗതം അറിയിക്കുവാനുള്ളതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ സ്തോത്രം. ഒന്ന് പരിചയപ്പെടുത്തുന്ന സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഓൺഗ്രൗണ്ട് സെഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠനും കർത്താവിൽ ഏറ്റവും ബഹുമാന്യനുമായ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഈ പകൽ മീറ്റിംഗിൽ നമ്മളോട് സംബന്ധിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ ഇന്ന് നമുക്ക് അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് സന്ദേശം അറിയിപ്പാത്തപ്പോഴാണ് കർത്താവിന്റെ ദാസനെ ാണ് അവളുടെ സഭയുടെ ശിശുഭകനായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠനൻ, ഏറ്റവും മാന്യനുമായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിജുമോൻ പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്ന് എത്തിച്ചേരി മാത്രപ്പെട്ടവിടെയായി ഇന്നത്തെ മീറ്റിംഗിൽ നമ്മോടൊപ്പമായിരിക്കും. വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസന്റെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ മകൻ ബിയുകളുടെ മുൻ സഭയുടെ ശിശുദ്ധകരായിരുന്ന, ഏറെ വർഷക്കാലം സഭയുടെ ശിശുദ്ധകരായിരുന്ന കർത്താവിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഏറ്റവും മാന്യമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ വാർഗീസ് യോഹന്നാൻ, ആ ദേവദാസന് ഓർത്ത് സ്തോത്രം. ദേവദാസൻ പാലക്കാട്ട് നിന്ന് കഴിഞ്ഞ രാത്രി ക്ഷേമത്തോടെ എത്തിച്ചു ബാധപ്പെട്ടവിടെയായി കർത്താവിന്റെ ദാസനെയും വീട്ടിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൽ ശ്രേഷ്ഠനായ കർത്താവിന്റെ ദാസൻ കെ വി ജോർജ് മാസ്റ്റർ തിരുവനന്തപുരം സഭയുടെ ശിശുദ്ധകനായി നമ്മുടെ മതിയെ കടന്നു വന്നിട്ടുണ്ട്. സ്ഥലത്തിന്റെ പരിമിതി കൊണ്ട് മുൻപോട്ട് വന്നിട്ടില്ലെങ്കിലും ഇവിടെ കടന്ന് എത്തിയിട്ടുണ്ട്. ദൈവദാസനെ മീറ്റിംഗിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കടന്നു വന്ന കർത്താവ് ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ
കഥാവിൻ ശ്രേഷ്ഠനായിരുന്ന കഥാവിന്റെ ആശംസകളെ പാർശ്വ ഓർമ്മയിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ അംഗം കൂടിയായിരിക്കുന്ന കഥാവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയ സയൻ പാസ്റ്ററെ വന്ദനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഹരവിയ പ്രിയ അമ്പലപ്പുറം സഭയുടെ ശിശുദേവനായിരിക്കുന്ന ഡെന്നി പാസ്റ്ററെ വന്ദനം ചെയ്യുന്നു. അതുപോലെ തന്നെ സഭയുടെ അംഗം കൂടിയായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ബാബു പാസ്റ്ററെ വന്ദനം ചെയ്യുന്നു. ഇന്റർനാഷണൽ പ്രയർ സസിലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രഞ്ജിത്ത്, അങ്ങനെ പ്രധാന സഭയുടെ ശിശുദേവനായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരുടെ മതത്തിലുള്ള പ്രിയ കുഞ്ഞുമച്ചാനെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രിയ പിയുലായുടെ കുടുംബത്തിന്റെ പ്രിയപ്പെട്ടവരുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ മകൻ അനൂപിന്റെ കുടുംബ അംഗങ്ങൾ ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആരംഭിക്കുന്ന ഞങ്ങളുടെ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബ്ലസ്സമോനെ ടീമിനെയും ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിച്ചുകൊണ്ട് തുടർന്നുള്ള ശിശുദേവനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞിരുന്ന അല്പസമയം നമ്മൾ മുമ്പോട്ട് പോയി എന്നുള്ളത് നമ്മൾ നന്നായിട്ട് അറിയാം. വളരെ വേഗത്തിൽ എല്ലാ ശിശുദേവനും വളരെ ഭംഗിയായി നന്നായി നടക്കുവാൻ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുകയാണ്. തുടർന്ന് ഈ മീറ്റിംഗിന്റെ അല്ലെങ്കിൽ നമ്മളെ വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് പ്രിയ അനൂപിന്റെ പിതാവ് മുൻപോട്ട് കടന്നു വന്ന് ആ കാര്യങ്ങൾ ഇപ്പോൾ പ്രസ്താവിക്കും. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ മകൻ അനൂപും ഹൈദരാബാദിലെ ശങ്കരഡി ജില്ലയിൽ പട്ടാഞ്ചേരി താലൂക്കിൽ രാമേന്ദ്രപുരം വില്ലേജിൽ പതിനാലാഞ്ചിയുള്ള വീട്ടിൽ മിസ്റ്റർ ദേവരാജിൻ്റെയും മിസ്റ്റർ സമരയുടെയും മകൾ ബീലയും തമ്മിലുള്ള വിവാഹം ഇരു കുടുംബങ്ങളും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളതാണ്. അത് നിശ്ചയിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തി. നമ്മളെ വിളിച്ചു വരുത്തതിന്റെ ഉദ്ദേശം പ്രിയ മകൻ അനൂപിന്റെ പിതാവ് നമ്മളുടെ കാര്യങ്ങളോട് പ്രസ്താവിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ. പ്രിയ അനൂപിനും പ്രിയ മിയുല മോക്കും മുൻപോട്ട് അവരുടെ മാതാപിതാക്കൾ ചേർന്ന് ഈ സ്റ്റേജിലേക്ക് കടന്നു വരാനുള്ളതാണ്. വിശ്വസിക്കുന്നു ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് അവർക്ക് ദൈവപ്പെടുത്തിലേക്ക് കടന്നു പോകാം. കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവിടെ വരുത്താവുന്നതുമാണ്. ഇപ്പോൾ പ്രിയ മകൾ ബിയുലയുടെ കുടുംബാംഗങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം എങ്ങനെ എന്നുള്ളത് അക്കാര്യങ്ങൾ പ്രസ്താവിക്കാത്തോളം ചെയ്യ ബിയുലയുടെ ഭവനാംഗങ്ങൾ പ്രിയപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് വിവാഹം എവിടെ വെച്ച് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ പ്രസ്താവിക്കുന്നു. അവരുടെ വിവാഹം ഹൈദരാബാദിൽ വെച്ചാണ് നടത്തുന്നത്. അവിടെ ഹോട്ടൽ ഗ്രാൻഡ് അഭിനന്ദ് ഹോട്ടൽ ഗ്രാൻഡ് അവിടെ വെച്ച് നടത്താൻ ആഗ്രഹിക്കുന്നു. ഈ മാസം 25 ടൈം 6 വൈകുന്നേരം 6
പിതാവ് അറിയിച്ചതായ കാര്യങ്ങൾ ഒന്നും കൂടെ നമ്മുടെ രേഖാമൂലം ആ കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നതാണ്. പിതാവിനോട് താമസിച്ച ഈ മാസം 20-ാം തീയതി ഹൈദരാബാദിൽ വെച്ച് നടത്തുവാനാണ്, വൈകിട്ട് 6 മണിക്ക് നടത്തുവാനാണ് പ്രിയപ്പെട്ടവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തുടർന്ന് പൊവി എഴുതുവാനുള്ള സമയമാണ്. ഈ സമയത്ത് വത്സ്യവെമ്പിനികൾ മനോഹരമായ ഒരു ഗാനം ഇവിടെ ആരംഭിക്കും. പ്രാർത്ഥനയോടെ ഈ പൊവി എഴുതുന്ന സമയമാണ്. ഈ പൊവിക്കകത്ത് ഒപ്പിടുവാനൊക്കെ വേണം ഈ ഒരു സഭകളുടെയും പ്രതിനിധികളായിട്ടുള്ള പ്രിയപ്പെട്ടവരും കൂടെ കടന്നു വരാനാണ് പ്രത്യേക ഓർമ്മ. Yeah.
ഇവിടെ എഴുതിയിരിക്കുന്ന വിവാഹ നിശ്ചയ രേഖ ഇപ്പോൾ ഇവിടെ വായിക്കുന്നതാണ്. സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ബിജു പി മുമ്പോട്ട് കടന്നു വന്നു ഈ വിവാഹ നിശ്ചയ രേഖ ഇപ്പോൾ ഇവിടെ വിവാഹ നിശ്ചയ രേഖ വായിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവേഷ്ടമായാൽ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര വില്ലേജിൽ അനൂപ് ഭവനിൽ മിസ്റ്റർ വിശ്വനാഥൻജിയുടെയും മിസ്സിസ് മീനുവിന്റെയും മകനും പൊന്മാനൂർ ശാരദകക്ഷി ചർച്ച സഭാംഗവുമായ അനൂപ് വി എം, ശങ്കാരെഡ്ഡി ജില്ലയിൽ പട്ടാഞ്ചേരി താലൂക്കിൽ രാമചന്ദ്രാപുരം വില്ലേജിൽ വഴുതലാഞ്ചിയുള്ള വീട്ടിൽ മിസ്റ്റർ സി ദേവരാജിന്റെയും മിസ്സിസ് ഡി കമലയുടെയും മകളും ഐ പി സി രാമചന്ദ്രാപുരം സഭാംഗവുമായ ഡി ബ്യൂലയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2022 ഒക്ടോബർ മാസം 20 ഉച്ചകഴിഞ്ഞ് 6 ഐ പി സി രാമചന്ദ്രാപുരം സഭയുടെ ചുമതലയിൽ ഹോട്ടൽ അഭിനന്ദ് ഗ്രാൻഡ് ഹൈദരാബാദ് അവിടെ വെച്ച് നടത്തി. വധുവിന്റെ വീട്ടിൽ ഗൃഹപ്രവേശം നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർക്കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. സ്ഥലം കൊട്ടാരക്കര, തീയതി 6/10/2022. വരന്റെ പിതാവ്, വരന്റെ സഭാ ശുശ്രൂഷകൻ, സഭാ പ്രതിനിധി എന്നിവരുടെ പേര് ഒപ്പും രേഖപ്പെടുത്തിയിരിക്കുന്നു. വധു, വധുവിന്റെ പിതാവ്, വധുവിന്റെ സഭാ ഭാസ്കർ, സഭാ പ്രതിനിധി എന്നിവരുടെ പേര് ഒപ്പും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ വായിച്ചു കേട്ടതായ രേഖ എന്തെങ്കിലും തിരുത്തുവാനുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രസ്താവിക്കാനുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വിവാഹ നിശ്ചയ രേഖ ഇരു കുടുംബങ്ങളിലെ പ്രിയപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട പ്രിയപ്പെട്ട മുൻപോട്ട് കടന്നു വന്ന അത് കൈമാറുവാനുള്ള സമയമാണ്. അതിന് ഉത്തരവാദിത്വപ്പെട്ട പ്രിയപ്പെട്ട മുൻപോട്ട് കടന്നു വരാവുന്നതാണ്.
അങ്ങനെയായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ തുടർന്നുള്ള വചന ശുശ്രൂഷ ഇവിടെ നമ്മുടെ നടി തരുവാൻ കടന്നു വന്നിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ടവരെ വചന ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തേണം. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹം വളരെ അനുഗ്രഹിക്കപ്പെടുന്നതിൽ കർത്താവിന്റെ ഒരു താമസം 20-ാം തീയതി വളരെ നന്നായി പ്രതിച്ചിരിക്കപ്പെട്ട സ്ഥലത്ത് നടക്കുവാൻ ഇടയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വാഗീസ് യോഹന്നാൻ മുമ്പോട്ട് കിടന്നു വന്നു നമ്മെ പ്രാർത്ഥനയിലൂടെ സഹായിക്കും. വിവാഹം ചെയ്യുവാനും നിശ്ചയം ഇന്ന് ഇവിടെ നടത്തിക്കപ്പെടുന്നതായി ഹൈദരാബാദിൽ വെച്ച് വിവാഹം നടക്കാൻ പോകുന്നല്ലോ. ദൈവമായ കർത്താവ് ആശുശ്രൂഷകളിലും വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും അനുഗ്രഹിക്കപ്പെടുന്ന വിവാഹം നടക്കുവാനും സ്വകാര്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ ചേരനും മുതൽ ഇന്നലെയും കർത്താവ് പരിപാലിച്ച് സൂക്ഷിച്ച് ദൈവത്തിന്റെ ക്രമീകരണങ്ങളോടുകൂടിയിരുന്നു. അവരുടെ കർത്താവ് അവർക്ക് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസവും അവരുടെ ആവശ്യമായിരിക്കുന്ന ജോലിയും നീ നൽകി കൊടുത്തു. കർത്താവെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവർക്ക് ആവശ്യമായിരുന്ന സ്വകീയ ക്രമീകരണം കരുണയും പറഞ്ഞ് സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. എന്തേമായ കർത്താവ് ഈ വിവാഹ നിശ്ചയം ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നിന്റെ പ്രാണനെ ലോകത്തിൽ മാനവജാതിയുടെ പാപത്തിന്റെ വിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമാക്കിയതിനെ ഓർപ്പിക്കുന്നല്ലോ. ആ ക്രൂശിലെ യാഗത്താൽ കല്യാണത്തിൽ പങ്കാളികളായ തീരുമാനങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും ആ തീരുമാനം എത്താത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന വചന ശുശ്രൂഷ കർത്താവെ അതിന് ഉദ്ദേശമായി തീരുമാനം സ്വന്തം വഴിയാക്കി തരണം. കർത്താവദാസിന്റെ ദൈവത്തിന് ശുശ്രൂഷക്കായിട്ട് ഉപയോഗിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവസ്ഥാനം അനുഭവിക്കേണ്ടിയായിട്ട് യേശു നമുക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദിയുണ്ട് ദൈവമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. വളരെ ശ്രദ്ധയോടെ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ അതിൽ പ്രധാനപ്പെട്ടതും ഏറ്റവും മഹാത്മ്യമേറിയതുമായ ചില കാര്യങ്ങൾ കർത്താവിനെ ദാസനോട് ഓർപ്പിക്കും. വളരെ ശ്രദ്ധയോടെ എല്ലാവർക്കും കേട്ടിരിപ്പാൻ സവിശേഷനായിരിക്കുന്ന ദൈവത്തെ പതരട്ടെ. തുടർന്നുള്ള ശിശുദേവിയായ കർത്താവിനെ ദാസൻ പാസ്റ്റർ ജോൺ കെ മാത്യുവിന് അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിവാഹാനിച്ച് ശുശ്രൂഷിക്കാൻ ദൈവത്തിന്റെ നന്ദിയോട് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് ദേഷ്യം വഹിക്കുന്ന പൊൻപാനവും ശാലൻ ഫെലോഷ ചർച്ചിന്റെ മാസ്റ്റർ സാങ്കുട്ടി മാസ്റ്റർ വേദിയിലായിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർ ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥികളായിരിക്കുന്ന നിയുക്ത മണവാളൻ അനൂപ്, നിയുക്ത മണവാട്ടി ബൗള, ഇരു കുടുംബങ്ങളോടും ബന്ധപ്പെട്ട് ക്ഷണിതാക്കളായി കടന്നു വന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർ, സഭാ അംഗങ്ങൾ, സ്നേഹിതർ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പൊൻപാനൂർ സഭയിലെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വാദനം അറിയിക്കുന്നു. അല്പസമയം ദൈവവചനം സംസാരിക്കാൻ ലഭിക്കപ്പെട്ട പദവി അവസരം ഒരു പദവിയായി കണക്കിട്ടുകൊണ്ട് അല്പസമയം ദൈവവചനം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ മാതൃത്വത്തിൽ നമുക്കായിരിക്കാം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യം. എബ്രായ ലേഖനം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, എന്തുകൊണ്ട് ഇത് എല്ലാവർക്കും മാന്യമായി മാറി? വിവാഹത്തിന്റെ സ്ഥാപകൻ ഏതെങ്കിലും ഒരു ബുദ്ധിജീവിയല്ല, ഒരു ശാസ്ത്രജ്ഞനല്ല, മനുഷ്യന്റെ ഏതെങ്കിലും കണ്ടുപിടുത്തവുമല്ല. ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയ ദൈവം അവന്റെ മുൻപിലൂടെ സകല ജീവജാലങ്ങളെയും കടത്തിവിട്ടു. ആദം എന്ന മനുഷ്യൻ അവയ്ക്കെല്ലാം പേരിട്ടു.
അവയെല്ലാം തന്റെ മുമ്പിലൂടെ നടന്ന് നീങ്ങി കഴിഞ്ഞപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനെ കൃപയായ ദൈവം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് അവന് വേണ്ടി തക്കതായൊരു തുണ അവനിൽ നിന്ന് തന്നെ യഹോവയായ ദൈവം ഒരുക്കി. ആദിമ കുടുംബത്തിന്റെ വിവാഹ കാർമ്മികത്വം വഹിച്ചതും യഹോവയായ ദൈവം തന്നെയായിരുന്നു. വിവാഹമെന്ന ആശയം യഹോവയായ ദൈവത്താൽ രൂപപ്പെട്ടു. ആദിമ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ യഹോവയായ ദൈവം കടന്നു വന്നു. ലോകത്തിലേക്ക് മനുഷ്യകുലത്തിന്റെ പാപത്തെ പരിഹരിപ്പാൻ ഇറങ്ങി വന്ന യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതും ഒരു വിവാഹ വീട്ടിലെ പോരായ്മകളെ നികത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം ദൈവത്താൽ സ്ഥാപിതവും ദൈവത്താൽ പരിപോഷിപ്പിക്കപ്പെടുന്നതും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ ജയകരമായി നമുക്ക് നയിക്കുവാൻ കഴിയുന്നതുമാണ്. ദൈവം അനുവദിച്ചാൽ 20-ാം തീയതി ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന വിവാഹ ശുശ്രൂഷയിൽ ഈ പ്രിയപ്പെട്ടവരവരുടെ വലങ്കരം കൊടുത്ത് ഉഭയസമ്മതം ചെയ്ത് ഭർത്താവും ഭാര്യയുമായി തീരും. അവർ ആരംഭിക്കുന്ന കുടുംബജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹമാകുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. കർത്താവ് അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ഏറ്റവും ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്കകത്ത് യഹൂദന്മാരായ ആളുകളോട് പലപ്പോഴും കർത്താവ് സംസാരിക്കുമ്പോൾ അനേക ഉപമകളിലൂടെ സംഭവങ്ങളിലൂടെ സാദൃശ്യങ്ങളിലൂടെ ഒക്കെ കർത്താവ് പല യാഥാർത്ഥ്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ നടക്കാറുള്ള ചടങ്ങിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കർത്താവ് തന്റെ പ്രഭാഷണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിവാഹ ശുശ്രൂഷയിൽ നടക്കുന്ന കാര്യാദികളെ തന്റെ പ്രഭാഷണത്തിനകത്ത് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. യേശു കർത്താവിന്റെ സഹീവൻ മാളിക മുറിയിലെ പ്രഭാഷണത്തിനകത്ത് വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് പിന്നെയും നിങ്ങളെ ചേർത്തുകൊള്ളൂ. ഇതവരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യം പിടി കിട്ടും. കാരണം അവരുടെ നടുവിൽ നടന്നു വരുന്ന ഒരു വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു കാര്യത്തോടനുബന്ധമായിട്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനെ പറയുന്നത്. ഇന്നിപ്പോൾ ഇവരുടെ വിവാഹ നിശ്ചയം നടക്കുന്നു. 20-ാം തീയതി ഇവരുടെ വിവാഹം നടക്കുന്നു. എന്നാൽ ജൂയിഷ് പശ്ചാത്തലത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ ഇങ്ങനെയല്ല നടക്കുന്നത്. ഇരുഭവനങ്ങൾ തമ്മിൽ കാണുകയും വിവാഹത്തിന് വേണ്ടിയുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ വിവാഹ നിശ്ചയത്തിന് വേണ്ടി ഒരു ദിവസം അവർ തീരുമാനിക്കും. വിവാഹ നിശ്ചയത്തിന് വേണ്ടി വധുവരന്മാരും ഇരുകുടുംബങ്ങളും വേണ്ടപ്പെട്ടവരും ഒക്കെ വന്ന് ആ വിവാഹം നടത്തുവാൻ അവർ തീരുമാനിക്കുമെങ്കിലും വിവാഹം എന്ന് നടക്കും എന്നൊരു ഡേറ്റ് അവർ അന്ന് തീരുമാനിക്കാറില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞ് മണവാളൻ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ മടങ്ങിപ്പോകുന്ന മണവാളന് ഉത്തരവാദിത്തമുണ്ട്. താൻ ചെയ്യേണ്ടുന്ന കാര്യം വിവാഹം കഴിയുമ്പോൾ അവർക്ക് കുടുംബമായി പാർക്കുവാൻ ഒരു ഭവനം അവൻ പണിയണം, ഒരു ഭവനം അവൻ ശ്രമിക്കണം. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാളൻ പോയി
വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ പോകുന്ന മണവാട്ടിയുമായി ഒരുമിച്ച് പാർക്കുവാനുള്ള ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ നടുവിൽ നടന്നു വരുന്ന വിവാഹ നിശ്ചയത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്ക് വേണ്ടി സകലതും ഒരുക്കുന്നവനായ ദൈവം പ്രിയനുവേ ആമീൻ. ഒരു ഭർത്താവിന്റെ പദവിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം ഒരുക്കാൻ ഉത്തരവാദിത്തമുള്ള വ്യക്തിത്വം കൂടിയാണ്. അനൂപിന്റെ കഴിവിനേക്കാൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സകല നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നൽകും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മൂന്ന് പ്രത്യേക സംഭവങ്ങളെ കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. അതിൽ 100 ആടുകളിൽ ഒന്ന് നഷ്ടമാകുന്നതിനെയും രണ്ടാമതായി 10 ദ്രഹ്മ സൂക്ഷിച്ചതായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒന്ന് നഷ്ടമാകുന്നതിനെയും 2 മക്കളിൽ ഒരുവൻ നഷ്ടമാകുന്നതിനെയും ആ അധ്യായത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. അതിൽ 10 ദ്രഹ്മയുടെ നഷ്ടം കർത്താവ് അവരുമായി സംസാരിക്കുമ്പോഴും അവർക്ക് അക്കാര്യം പെട്ടെന്ന് ബോധ്യമാകും. അതും ഒരു വിവാഹ നിശ്ചയത്തോടുള്ള ചടങ്ങിന്റെ ഭാഗമാണ്. വിവാഹ നിശ്ചയം നടക്കുമ്പോൾ മണവാളൻ മണവാട്ടിക്ക് ആമീൻ 10 ദ്രഹ്മ കൈമാറും. ഈ ദ്രഹ്മ അവൾ വളരെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. സാധാരണ അവൾ ധരിക്കുന്ന മൂടുപടത്തോട് ചേർത്ത് ഈ 10 ദ്രഹ്മയും തുന്നി വയ്ക്കാറുണ്ട്. അവളുടെ വിവാഹ നിശ്ചയ കഴിഞ്ഞുള്ള അവളുടെ യാത്രയും വസ്ത്രധാരണവും ഒക്കെ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയും, ഇവളൊരു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. കാരണം അവളുടെ ശിരോവസ്ത്രത്തോട് ചേർത്ത് 10 ദ്രഹ്മ തുന്നി ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ തുന്നി ചേർത്ത് വെച്ച ആ ദ്രഹ്മ ഒരുപക്ഷെ അവളുടെ അശ്രദ്ധ ഉണ്ടാകാം, എവിടെയോ അതിന്റെ നൂലഴിഞ്ഞ് ഒരു നഷ്ടപ്പെടുന്നതും ആമീൻ അത് കണ്ടു കിട്ടുന്നത് വരെ അവൾ അതിനെ അന്വേഷിക്കുന്നതുമാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ആമീൻ ആ ഉപമയിൽ ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രിയമുള്ള ദൈവം നിങ്ങൾക്ക് ചില താലന്തുകൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ഒരു ഭാര്യയായി ജീവിക്കാൻ കർത്താവ് നിങ്ങളെ കൈവിളിച്ച് ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഗ്രഹം പണിയാനുള്ള ഉത്തരവാദിത്വം കൂടെ കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ താലന്ത് നന്നായി വ്യാപാരം ചെയ്യണം. നിങ്ങൾക്കുള്ള ജോബ് സ്കിൽ, അതിലൂടെ നിങ്ങൾ നന്നായി ജോലി ചെയ്ത് നല്ലൊരു ഗ്രഹം പണിയുവാൻ ഉള്ള സാമ്പത്തിക അടിത്തറ ഇടുമ്പോൾ തന്നെ ആമീൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു നല്ല ക്രിസ്തീയ ജീവിതം പണിയപ്പെടുവാൻ ഉള്ള നല്ല താലന്ത് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും വചനധ്യാനത്തിന്റെയും താലന്തുകൾ നിങ്ങൾ നന്നായി നഷ്ടപ്പെടാതെ സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീരണം. അപ്പൊ നിങ്ങളെ കർത്താവ് ഏൽപ്പിക്കുന്ന നല്ല താലന്തുകൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങളുടെ ഒരു ക്രിസ്തീയ കുടുംബമായി, ഒരു പക്ഷെ അതിലുപരി കർത്താവിന്റെ വിളിയുണ്ടെങ്കിൽ ഒരു മിഷണറി കുടുംബമാക്കി ദൈവം തീർക്കുമ്പോൾ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്നതായ താലന്തുകൾ നഷ്ടപ്പെടുവാൻ ഇടയാകാതെ അതിനെ കാത്തു സൂക്ഷിക്കാനും അതിനെ വ്യാപാരം ചെയ്യുവാനും നിങ്ങൾ കടംപെട്ടവരാണ്. എവിടെയെങ്കിലും ഒന്ന് കൈമോശം വന്നുപോയി എന്നുള്ള അറിവ് തിരിച്ചറിവുണ്ടായാൽ ആ ലെവലിൽ മുൻപോട്ട് പോകുവാൻ ഇടയാകാതെ ആ നഷ്ടപ്പെട്ടവൾ എന്താണ് ചെയ്തത്? വിളക്കിടത്തിച്ച് ആ വീടെല്ലാം അടിച്ചുവാരി അത് കണ്ടെത്തുന്നത് വരെയും അവൾ സ്വസ്ഥമായിരിക്കാതെ അതിനെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് കൈമാറുന്ന താലന്തുകളൊക്കെ നന്നായി കൈകാര്യം ചെയ്യുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വേദിയിലേക്ക് കടന്നു വന്ന അനൂപ് ആമീൻ സ്തോത്ര വേദിയിലേക്ക് കടന്നു വന്ന ആമീൻ ബൗള, നിങ്ങൾ എങ്ങനെ പരസ്പരം സ്നേഹിക്കണമെന്ന്
ദൈവത്തിന്റെ വചനം പറയുന്നു. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചത് പോലെ. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? സ്വന്ത ജീവൻ നൽകി, സ്വന്ത രക്തം നൽകി സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം നിങ്ങൾ സ്നേഹിപ്പാൻ കടപ്പെട്ടവരാണ്. ക്രിസ്തു എന്ന ഏക പുരുഷൻ നിർമ്മലകനിയായി ആമേൻ ദൈവസഭയെ ഈ ഭൂമിയിൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമ്മെ സ്നേഹിപ്പാനായി, നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുക്കുവാനായി സ്വർഗീയ മതിലുകളെല്ലാം വെളിഞ്ഞ താഴെ ഭൂമിയിലേക്ക് യേശു ക്രിസ്തു ആമേൻ മനുഷ്യനായി വെളിപ്പെടുകയുണ്ടായി. എന്തിനു വേണ്ടി? ആദാം ലംഘനത്താൽ ദൈവത്തിനകന്നു മാറിയ മനുഷ്യകുലത്തെ വീണ്ടും ദൈവത്തോടെ അടുപ്പിക്കുവാൻ, മനുഷ്യകുലത്തിനും ദൈവത്തിനും നടുവിൽ ഏക മധ്യസ്ഥനായി യേശു ഭൂമിയിലേക്ക് അവതരിച്ചു. ആമേൻ തന്റെ കാൽവരിയിലെ അകൃത്യാകത്താൽ ആമേൻ യേശു ചൊരിഞ്ഞ ഭൂമി അകൃത്യത്താൽ ആമേൻ ദൈവത്തിനകന്നു മാറിയ ഏത് കഠിന പാപിയായ വ്യക്തിക്ക് പാപമോചനം യേശുവിന്റെ രക്തത്താൽ സാധ്യമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏതെങ്കിലും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആമേ സ്വത്രം ഗിൽറ്റി കോൺഷ്യൻസിനകത്ത് അതിന് രക്ഷപ്പെടുവാൻ ഏതെങ്കിലും മാർഗങ്ങൾ, ആരാധനകൾ, പൂജകൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ ചെയ്തിട്ടും അതിന് രക്ഷപ്പെടുവാൻ കഴിയാത്ത നിലവാരത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷി വേട്ടയാടുന്ന പാപബോധം നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ ഈ പകൽക്കാലൻ ആർപ്പിക്കട്ടെ, യേശുവിന്റെ രക്തത്താൽ ഒരു വ്യക്തി വിശുദ്ധീകരണം പ്രാപിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഏത് കഠിന ഹൃദയനെയും ഏത് മഹാപാപിയെയും രക്ഷിപ്പാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ പരമ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനം ലഭിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും യാതൊരു തെറ്റും ചെയ്യാത്തവൻ, പീലാത്തോസിന്റെ അധ്യക്ഷതയിലുള്ള കോടതി 2 പ്രാവശ്യം വിസ്തരിച്ചിട്ടും യാതൊരു തെറ്റും കാണാത്തവനെ യഹൂദന്മാരുടെ ആമേ നിർബന്ധത്താൽ അവനെ ക്രൂശിക്ക എന്ന നിർബന്ധ ക്രൂശിപ്പാനായി ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? നമ്മെ ഓരോരുത്തരെയും രക്ഷിപ്പാൻ വേണ്ടി. ഈ പകൽക്കാല സമാധാനത്തിലൂടെ ഭാരത്തിലൂടെ നിങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുടുംബജീവിതം വർഷങ്ങളായി നയിക്കുന്നവരിൽ ആരെങ്കിലും കുടുംബത്തിൽ അനുഭവിക്കേണ്ടുന്ന സമാധാനമോ സന്തോഷമോ അനുഭവിക്കുവാൻ കഴിയാതെ, മാനസിക ഭാരങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ കഴിയാതെ, ആമേ കടപ്പാടുകൾ പരസ്പരം നിവർത്തിക്കാൻ കഴിയാതെ, ആമേ സ്വപ്നം രണ്ടാകാനുള്ള ചിന്തകളും ധാരണകളും ഒക്കെ നാളുകളായി മനസ്സിനകത്ത് കയറിക്കൂടി വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചത് സർവശക്തനായ ദൈവമാകിയ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് സന്തോഷകരമായ ജീവിതം നയിപ്പാൻ ആവശ്യമായ ദൈവ കൃപ ഞങ്ങൾക്ക് തരണം എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ കുടുംബ ജീവിതത്തിനകത്തിടുന്ന എല്ലാ ആമേൻ അസ്വസ്ഥതകളും നിരാശകളും വേദനകളും ഭാരങ്ങളും മാറ്റി സന്തോഷകരമായ കുടുംബ ജീവിതം നയിപ്പാനായിട്ട് കഴിയും. പ്രൈസ്, വർഷങ്ങളായി കുടുംബ ജീവിതം നയിക്കുന്ന കർത്താവിന്റെ ദാസന്മാരാണ് ഞങ്ങളൊക്കെ. ആമേൻ സ്തോത്രം. ഞങ്ങൾ കരം കൊടുത്ത് ഉടമ്പടി ചെയ്ത് ആമേൻ ഞങ്ങൾ ഭർത്താവും ഭാര്യയൊക്കെ ജീവിപ്പാൻ തുടങ്ങിയോ, ആ ജീവിതത്തിലെ പലപ്പോഴും ഓളങ്ങളും തിരമലകളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ മുമ്പിൽ തകർന്നിട്ടില്ല, തളർന്നിട്ടില്ല. കാരണം രക്ഷിപ്പാൻ കഴിയുന്ന, സഹായിപ്പാൻ കഴിയുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങളുടെ ജീവിത പടകിൽ അങ്ങ് നല്ല കാന്തനായി, നല്ല നാഥനായി, നല്ല അവരക്കാരനായി കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ആമെ മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോ കുടുംബ ജീവിതത്തിന് നേരെ, ഭവനാന്തരീക്ഷങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന കാറ്റ് അടങ്ങുക, കടലിൽ ശാന്തമാകുക എന്ന് കൽപ്പിപ്പാൻ അധികാരമുള്ള കർത്താവ് നമ്മുടെ ഭവനത്തിന്റെ നായകനായിരിക്കുമ്പോൾ നമുക്ക് നേരെ കടന്നു വരുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ വിടിവിപ്പാനായിട്ടിടയായി തീരും. പ്രിയങ്ങളെ, 20-ാം തീയതി വിവാഹ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഒരു കുടുംബമായി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമനായി കർത്താവ് ഉണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ ഒന്നാമനായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ
അന്തരീക്ഷത്തിൽ സ്വീകരിക്കുമ്പോൾ ആ കർത്താവ് നാം നായകനുമായിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹവുമായി തീരുവാനായിട്ടുള്ളതായി ഈ ഭൂമിയിൽ നിങ്ങൾ പ്രാപിക്കേണ്ടതായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പുത്രസമ്പത്തും അതുപോലെയുള്ള ഭൗതിക നന്മകളും ഏതെല്ലാം ദൈവിക വാക്ചത്തങ്ങൾ സ്വർഗ നിങ്ങളുടെ മുമ്പിൽ ഒരുങ്ങുന്നു അതെല്ലാം പ്രാപിച്ചെടുക്കുക. ഒരു ഉത്തമ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്നാത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നുവരെല്ലാവരോടുമായി ഒരു വാക്കുറപ്പിക്കട്ടെ, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തിയും തന്നെ താൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ വിവാഹ നിശ്ചയത്തിന് വന്ന ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരു വലിയ വിവാഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വിടാം. അതിതാമസമില്ലാതെ ഒരു വലിയ വിവാഹം നടക്കുവാനായിട്ട് പോകുന്നു. ഈ വിവാഹം നടക്കുന്നത് ആമേൻ ഈ ഓഡിറ്റോറിയത്തിനകത്താണെങ്കിൽ ആ വലിയ വിവാഹം നടക്കുവാൻ പോകുന്നത് മധ്യാകാശത്തിലാണ്. പ്രൈസലോ ഈ വിവാഹത്തിന്റെ നിയുക്ത മണവാളൻ അനുവാണെങ്കിൽ ആ വിവാഹത്തിന്റെ മണവാളൻ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവാണ്. ഈ വിവാഹ നിശ്ചയത്തിലെ നിയുക്ത മണവാട്ടി സിസ്റ്റർ പൗളിയാണെങ്കിൽ ആ വിവാഹത്തിന്റെ മണവാട്ടി കറയും ചുളുക്കവും അരിഞ്ഞും വാട്ടവുമില്ലാതെ ഈ ഭൂമിയിൽ പരിശുദ്ധി ആത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കപ്പെട്ട ദൈവസഭയാണ്. ഇതൊന്നും ഒരു സ്റ്റോറിയല്ല. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമെന്ന് ഉൽപ്പത്തി പുസ്തകം തുടങ്ങി മലാക്കി വരെയുള്ള പ്രവാചകന്മാർ മാറി മാറി പ്രവചിച്ചിരുന്ന നിവർത്തിയെന്നവണ്ണം കന്യാ മറിയമിലൂടെ യേശു ഈ ലോകത്തിലേക്ക് അവതാരം ചെയ്തുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചതിന്റെ അനേകം ഇരട്ടി യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രണ്ടാമത്തെ വരവിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് നമുക്ക് വിഷയം. ആ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആമെ ഈ ഭൂമിയിൽ ആ മണവാളന്റെ വരവിന് വേണ്ടി കാത്തുപാർക്കുന്ന ആ മണവാട്ടിയെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് മധ്യാകാശം വരെ ഇറങ്ങി വരും. പ്രിയരെ, നിങ്ങൾ അവിടെ കാണുമോ? നിങ്ങൾ ആ കാഹളത്തിന് കേൾക്കുമോ? ഇല്ലായെങ്കിൽ ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. യേശു ഒരു മതസ്ഥാപകനല്ല, ഏതെങ്കിലും മതത്തിന്റെ ഭക്തമല്ല, ഏതെങ്കിലും മതത്തിന്റെ ദൈവമല്ല. ഉലകത്തിൽ പിറന്നു വീണ സകല മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അവതരിച്ച കർത്താവായി തീർന്ന ആ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ആ മകൾ വിവാഹത്തിന് വേണ്ടി ആഹ്വാനം നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ. ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി. പതിനായിരങ്ങളിൽ പരമസുന്ദരാണ് എന്ന മനോഹരമായ പഴയ ഗാനം എഴുന്നേറ്റതിൽ പനാരോഗ്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ പ്രത്യാശയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. നിരാശയിലോ ഭാരത്തിലോ വേദനയിലോ എനിക്കൊരു പ്രാർത്ഥന ആവശ്യമാണ് എന്ന് പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് കരമ ഉയർത്തുക. നിങ്ങളുടെ ആനുഗ്രഹത്തിന് വേണ്ടി, നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി കർത്താവ് യുഗദാസന്മാർ പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഈ യുഗദാന്തി നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ഒന്നാമത്തെ കുടുംബത്തെ സംയോജിപ്പിച്ച ദൈവത്തിന്റെ അദൃശ്യക്കാരം അവിടെ വെളിപ്പെടുവാനായി നയിക്കുമ്പോൾ ദൈവത്തിന്റെ ആദർശമായ കരത്താൽ ഇവർ ഒന്നായി തീരുകയും കുടുംബ ജീവിതം ഏറ്റവും ധന്യമായി തീരുകയും ചെയ്യുവാൻ പ്രാർത്ഥിക്കാൻ കൂടെ നമുക്ക് ഈ അവസരം എടുക്കാം. കർത്താവിന്റെ വരവിനെ ആമേ നമുക്ക് ഉണർത്തുന്നതായ ആ പ്രത്യാശ ഗാനത്തിന്റെ ഒന്ന് രണ്ട് പദവികൾ എല്ലാവരോട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. I don't know.
പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പ്രകാരം പ്രിയ കുഞ്ഞുങ്ങളുടെ
വിവാഹത്തിൽ കടന്നു വരുവാൻ കടന്നു വന്നതായ സമയം ഇതുവരെ ശുശ്രൂഷകളൊക്കെ വളരെ ഭംഗിയായി നിർവഹിപ്പാൻ തക്കവണ്ണം പ്രകൃതദാസന്മാരെ പ്രിയപ്പെട്ടു ദൈവം ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. അവസാനമായി ഗർഭിക്കപ്പെട്ട നല്ല ഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവെ, കേൾക്കപ്പെട്ട വചനങ്ങൾ ഒന്നും പാഴായി പോകാ, അത് മുപ്പതും അറുപതും നൂറും വരിയായി വിളയുന്നത് പോലെ ഓരോരുത്തരെയും ജീവിതത്തിൽ അത് ഫലം പുറപ്പെടുവാൻ സ്വർഗ്ഗവഴിയാകണം. അമ്മയുടെ കുടുംബ ജീവിതങ്ങളെ പടലെടുക്കുവാൻ അമ്മയിലാ വചനം ഓരോരുത്തരെയും ചെയ്തത് ഫലവത്തായി മാറുവാൻ വീണ്ടും കർത്താവിടെയാക്കണം. വിശേഷാൽ പ്രിയാ സഹോദരന് അനുഗ്രഹം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയാ സഹോദരി വീവിലേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുവരെയും തമ്മിലുള്ള വിവാഹത്തിൽ ഇവിടെ രക്തപ്പെടുവാത്തപ്പോൾ ദൈവം കൃപ ചെയ്തതോട് അവയെ തുടർന്ന് കർത്താവിന്റെ വരവ് താമസവും ഈ മാസം 20-ാം തീയതി ആറുമണി ഹൈദരാബാദ് പ്രദേശത്ത് വെച്ച് അവരുടെ വിവാഹ ശുശ്രൂഷ നഷ്ടപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോട് ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും ഈ കുടുംബങ്ങളും അതിന്മേൽ പ്രത്യേകമായ ദൈവകൃപ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിനായി ഞങ്ങൾ അവയോട് പ്രാർത്ഥിക്കുന്നു. വിശേഷപ്രിയായ കുടുംബങ്ങളിലെയും മാതാപിതാക്കളെ സഹോദരങ്ങളെ ചർച്ചക്കാർ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന വിശേഷ കുടുംബമായി മാറുമ്പോൾ ഇരു കുടുംബങ്ങൾക്കും അതുപോലെ സ്തംഭകൾക്കും അതുപോലെ അവരുടെ നാമത്തിനും മഹത്വത്തിനും അങ്ങനെ ഒരു അനുഗ്രഹമായി അവയെ ഒരു സാക്ഷ്യമായി മാതൃകയായി ജീവിക്കാൻ സ്വർഗം കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമനുഗ്രഹിക്കണമേ, ആവശ്യങ്ങളിൽ കൂടിയിരിക്കണമേ, നന്മകളുടെ സഭാ വിശ്വാസികളെ അതുപോലെ അവരുടെ ജീവിതത്തിൽ എല്ലാവരും ദൈവതാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാത്സല്യ കുടുംബത്തിന്റെ ക്ഷണ സ്വീകരിച്ച് കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ ആഹാരത്തിന്റെ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അമ്മേൻ ആഹാരം കഴിച്ചിട്ട് തൃപ്തി പ്രാപിച്ച് മാത്രമേ മടങ്ങി പോകാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഹൈദരാബാദിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് സീറ്റിന്റെ ക്രമീകരണങ്ങൾ ദയവായി പ്രിയപ്പെട്ടവർക്ക് ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവതാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്ഷണത്തിനായി നമുക്ക് ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിക്കില്ല. ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിക്കില്ല. സമിഷിക്കനായിരിക്കുന്ന ദൈവമേ, ഞങ്ങളെ ശ്രദ്ധിക്കാമേ. വാത്സല്യ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ച് മാനിച്ച് പ്രവർത്തിക്കുന്ന ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തിയോട് അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങനെ ശുദ്ധീകരിക്കണം. പറ്റിച്ച് ബലപ്പെട്ട് അങ്ങയുടെ നാമമൂർത്തത്തിനായി ശക്തിയോടെ പ്രവർത്തിക്കുവാൻ യേശുവിൻ പോലെ സഹായിക്കുമാറാകണമേ. കർത്താവിലൊരു ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്ഷണത്തിനായി വളരെ ക്രമീകരണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടത് ചെയ്യാം.
മൈക്ക് ചോദിക്കും. Oh.
Thank you.